നിച്ചസ് ക്രിയേഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കലേഴ്സിയ റെപ്പൻസ് പ്ലാന്റ് എങ്ങനെ ബുഷിയായിട്ട് വളർത്തിയെടുക്കാമെന്നും എങ്ങനെ ഇതുപോലെ തിക്കായിട്ട് വളർത്തിയെടുക്കാമെന്നും അതിൻ്റെ പോട്ടിങ്ങും കയറിങ്ങുമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക. ക്രീപ്പിംഗ് ഇങ്ക്സ് പ്ലാന്റ് അല്ലെങ്കിൽ ബൊളീവിയൻ ജോ എന്ന പേരിലും ഈ പ്ലാന്റിനെ അറിയപ്പെടുന്നു. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് സൺലൈറ്റ് തട്ടുന്ന ഭാഗത്തോ അല്ലെങ്കിൽ രാവിലത്തെയോ വൈകുന്നേരത്തെയോ ഡയറക്റ്റ് സൺലൈറ്റ് തട്ടുന്ന ഭാഗത്ത് സെറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമാണ് ഈ ചെടിക്ക് നല്ല കറക്റ്റ് ആയിട്ടുള്ള വളർച്ച ലഭിക്കുകയുള്ളൂ. ഇലയുടെ അടിവശത്തുള്ള ഈ പർപ്പിൾ കളറാണ് ഈ ചെടിയുടെ ഭംഗി കൂട്ടുന്നത്. ഇതുപോലെ പർപ്പിൾ കളർ ലഭിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെയുള്ള സൺലൈറ്റ് ഉള്ള ഭാഗത്ത് ഈ ചെടി അറേഞ്ച് ചെയ്തു വെക്കണം. നടുമ്പോൾ ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസർ തന്നെ മതി അത്യാവശ്യം ഈ പ്ലാന്റിന് നല്ല രീതിയിൽ വളരാൻ. ഈ പ്ലാന്റിന് മണ്ണൊരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും അതുപോലെ ഇതിൻ്റെ ശരിയായ പോട്ടിംഗ് രീതി എങ്ങനെയാണെന്ന് നോക്കാം. ഞാനൊരു ഹാങ്ങിങ് പോട്ട് എടുത്തിട്ട് ഇതുപോലെ ഇതിലേക്ക് ചകിരി വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ വെച്ച് കൊടുക്കുന്നത് ഡ്രൈനേജ് കറക്റ്റ് ആകുവാൻ വേണ്ടിയാണ്. കൊക്കോ പീറ്റും ഉണക്ക ചാണകവും സാധാരണ മണ്ണുമാണ് ഇതിൻ്റെ പോട്ടി മിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ കൊക്കോ പീറ്റ് ഇല്ലാത്തവർ വിഷമിക്കുകയൊന്നും വേണ്ട. ഞാൻ എൻ്റെ കോക്കോനട്ട് ഷെല്ല് മണ്ണും മണലും ചാണകപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് മിക്സ് ചെയ്തത്. എന്നിട്ട് ഇതാ ഇതുപോലെ നമ്മുടെ പോട്ടിൻ്റെ മുക്കാൽ ഭാഗവും മണ്ണ് നിറക്കുക. ഞാനിവിടെ നമ്മുടെ പ്ലാന്റിൻ്റെ കുറച്ച് തണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ പ്ലാന്റിൻ്റെ തണ്ട് ഇതുപോലെ ജസ്റ്റ് മണ്ണിലോട്ട് ഇറക്കി വെക്കുക. പിന്നെ ഒരു കാര്യം, നമ്മുടെ ഈ പ്ലാന്റിൻ്റെ ഒന്നോ രണ്ടോ മാസം കൂടുമ്പോൾ ഏതെങ്കിലും ഓർഗാനിക്കായിട്ടുള്ള വളം യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് നേരത്തെ എടുത്ത് വെച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മണ്ണ് ജസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ചിലർക്കൊക്കെ സംശയമുണ്ടാകും ചെറിയ കട്ടിങ്സ് വെച്ചാൽ നല്ല ബുഷിയായിട്ട് വളരുമോ എന്ന്. തീർച്ചയായിട്ടും വളരും. ഞാൻ എൻ്റെ എല്ലാ പ്ലാന്റും ഇതുപോലെയാണ് പോട്ട് ചെയ്തിട്ടുള്ളത്. ഒരു മാസം കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ പ്ലാന്റ് നല്ല ബുഷിയായിട്ട് വളർന്നിട്ടുണ്ടാകും. അപ്പോൾ എല്ലാവരും ഈ പ്ലാന്റ് കളക്ട് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോട്ട് ചെയ്തിട്ട് നല്ല ബുഷിയായിട്ട് വളർത്തിയെടുക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കഴിവതും ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.